ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. 3 വ്യക്തി ജീവിതങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. ഒന്നാമത്തത് ദൈവമക്കൾ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ഇളയ മകൻ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, മാറ്റി നിർത്തുകയാണ് രാത്രി. കാരണം ദൈവത്തിൽ നിന്ന് എല്ലാം സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയ ഈ ഇളയ മകന്റെ അത്രം നമ്മളാരും പോയിട്ടില്ല. അതുകൊണ്ട് ഇളയ മകൻ മാറി നിൽക്കട്ടെ, ഇത്രയൊന്നും നമ്മൾ പോയിട്ടില്ല. എന്നാൽ മൂത്ത മകൻ ഒരു പ്രസംഗ വിഷയമാണെന്ന് അധികമാരും അവനെ പരിഹസിച്ച് കുറച്ച് പ്രസംഗിക്കാറില്ല. എന്തുകൊണ്ടാണ് മൂത്ത മകനെ കുറിച്ച് ആരും അങ്ങനെ കുറ്റപ്പെടുത്തി പ്രസംഗിക്കാത്തതിന്റെ കാരണമെന്ന് ഈ രാത്രി ചോദിച്ചാൽ, മൂത്ത മകൻ അപ്പന്റെ ഭവനത്തിലാണ്, അപ്പന്റെ ആരാധനയിലാണ്, അവൻ ദശാംശം കൊടുക്കുന്നുണ്ട്, അവൻ പെരുന്നാൾ ഏറ്റുകഴിക്കുന്നുണ്ട്, അവൻ ദൈവത്തിന് വഴിപാട് കൊടുക്കുന്നുണ്ട്, അവൻ കൊടിമരം കൊടുത്തിട്ടുണ്ട്, കാസാസെറ്റ് കൊടുത്തിട്ടുണ്ട്, കാപ്പാസെറ്റ് കൊടുത്തിട്ടുണ്ട്, മുറ്റത്തവൻ കല്ല് വിരിച്ചിട്ടുണ്ട്, ദൈവാലയത്തിൻ മുൻപന്തിയിലാണ്. തെറ്റല്ല, അവൻ ആരാധനയിൽ സംബന്ധിക്കുന്നു, ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു, ദൈവകൃപ യോട് ചേർന്ന അപ്പന്റെ ഭവനത്തിൽ. ആരാ? മൂത്ത മകൻ. ഹല്ലേലൂയ. അവനെ അച്ഛൻ പ്രസംഗിക്കാൻ കാരണം ഇപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഈ രാത്രി ആരാണ് മൂത്ത മക്കൾ? നമ്മളാണ്. ഹല്ലേലൂയ. അല്ലേ? ഇടവക രജിസ്റ്ററിൽ നിന്റെ പേരുണ്ട്, വഴിപാട് കൊടുക്കുന്നുണ്ട്, സുവിശേഷ പന്തലിലുണ്ട്, കൺവെൻഷൻ പന്തലിലുണ്ട്, ആരാധനയിലുണ്ട്, ദൈവകൃപയിലുണ്ട്, പ്രാർത്ഥനയിലുണ്ട്, നോമ്പിലുണ്ട്, പെരുന്നാളിലുണ്ട്. മൂത്തമകൻ ഈ രാത്രി നമ്മളാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ സന്നിധി വിട്ടെല്ലാം സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയ ഇളയ മകൻ അപ്പന്റെ നെഞ്ച് തകർത്തതിനേക്കാൾ അധികമായി ഈ സ്വർഗത്തിലെ ദൈവത്തെ വേദനിപ്പിച്ചത്, മൂത്തമകനാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് 2 കാര്യം പെട്ടെന്ന് പഠിച്ച് പ്രാർത്ഥിച്ചവസാനിപ്പിക്കുമ്പോൾ, ആ മനോഭാവത്തിലായിരിക്കുന്ന മൂത്ത മക്കൾക്ക് ഈ രാത്രിയൊന്ന് മാനസാന്തരപ്പെടാൻ ദൈവം കൃപ തരട്ടെ. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. മൂത്ത മകൻ എങ്ങനെയാണ് അപ്പനെ വേദനിപ്പിച്ചത്? അവൻ വയലിൽ നിന്നും അവൻ വീട്ടിലേക്ക് വരുമ്പോൾ, വീട്ടിൽ നിന്നും വയലിൽ പോയൊരു അനുഭവമല്ല, അകത്ത് സന്തോഷം നടക്കുകയാണ്, ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്, ദൈവകൃപ നടക്കുകയാണ്, ഒരു ഹോളി ഫെല്ലോഷിപ്പ്, ഒരു കൂട്ടായ്മ നടക്കുകയാണ്. അവൻ എന്താന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് അവൻ ഇങ്ങനെയാണ് അപ്പനെ വേദനിപ്പിച്ചത്. അതാണ് വായിച്ചത് 26-ാം വാക്യം. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചു, ഇതെന്തെന്ന് ചോദിച്ചു. അനർഘരിൽ നിന്നും വിവരം ശേഖരിച്ച മൂത്ത മകൻ. സ്തോത്രം. നിങ്ങളിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അകത്ത് എന്തെങ്കിലും ഹിതമായത് സംഭവിക്കുന്നു, ജീവിത പങ്കാളിയോട് ചോദിക്കാതെ, അപ്പനോട് ചോദിക്കാതെ, നിങ്ങൾ അടുത്തുള്ള വീട്ടിൽ ചെന്നിട്ട് അയൽവാസിയെ വിളിച്ച്, ചേട്ടാ എന്റെ വീടിന്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതൊരു അപമാനമാണ് നിങ്ങളുടെ കുടുംബത്തിനാണോ? പ്രൈസ് അല്ലാ. അനർക്കരോട് വിവരം ശേഖരിച്ചു. ഈ രാത്രി മൂത്ത മകന്റെ സ്ഥാനത്തായിരുന്ന ദൈവമക്കളെ നെഞ്ചത്ത് കൈവച്ച് പറയാനുള്ള ആത്മബലമുണ്ടോ? എന്റെ വീടിന്റെ അകത്തൊരു രോഗം വരുമ്പോൾ, എന്റെ വീടിന്റെ അകത്തൊരു പ്രയാസം വരുമ്പോൾ, എന്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ, കടഭാരം വരുമ്പോൾ, ഒരു ഭവനം പണിയാൻ സാധിക്കാതെ പോകുമ്പോൾ, സകനങ്ങൾ തീച്ചൂള പോലെ ഭവനത്തിന്റെ അകത്ത് ഇടിച്ചു കയറുമ്പോൾ, മുട്ടുമടക്കി ചോദ്യം അപ്പനോടാണോ? അപ്പാ, എന്തുകൊണ്ടാ എന്റെ വീടിന്റെ അകത്ത് ഇത്ര വലിയ തകർച്ച? നമ്മൾ മൂത്ത മക്കളാണ്, ആണോ? നെവർ. കോലഞ്ചേരിയുടെ പ്രദേശത്ത് മൂത്ത മക്കൾ ദൈവത്തോടല്ല ദൈവജനമേ ചോദിക്കുന്നത്. ആവർത്തന പുസ്തകം 18:9. ആ വിചാരം ചെയ്യരുത്, മന്ത്രവാദം ചെയ്യരുത്, കൂടോത്രം ചെയ്യരുത്, ശകുനം നോക്കരുത്, സമയം നോക്കരുത്, എനിക്ക് അറപ്പാകുന്നു എന്ന് പറയുമ്പോൾ, ജീവിതത്തിന്റെ അകത്തൊരു പ്രയാസം നടക്കുമ്പോൾ കണിയാന്റെ അടുത്തേക്ക് പോകുന്നു, ജീവിതത്തിന്റെ അകത്തൊരു രോഗം വരുമ്പോൾ പ്രശ്നക്കാരന്റെ അടുത്തേക്ക് പോകുന്നു, ജീവിതത്തിന്റെ അകത്തൊരു പ്രതിസന്ധി വരുമ്പോൾ, ഭവനത്തിനൊരു കല്ലിടുമ്പോൾ, കുഞ്ഞിന്റെ വിവാഹം മുടങ്ങുമ്പോൾ, പ്രിയ ദൈവജനമേ, ഒരു മുഹൂർത്തക്കാരന്റെ അടുത്ത് പോകുന്നു, ഒരു പ്രശ്നക്കാരന്റെ അടുത്ത് പോകുന്നു, വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന പുളിങ്കൊമ്പ് മുറിക്കുന്നു, പ്രശ്നക്കാരനെ കൊണ്ടുവന്ന് വീടിന്റെ മുറി പൊളിക്കുന്നു, പ്രശ്നം തീരത്തില്ല. നിന്റെ പ്രശ്നം തീരണമെങ്കിൽ, ഇതിന് വ്യക്തമായ മറുപടി കിട്ടണമെങ്കിൽ അപ്പനോട് ചോദിക്കണം. വ്യക്തമായ മറുപടി കിട്ടും. പക്ഷേ ഈ മൂത്ത മകൻ ചോദിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞിനെ ഒരു പഠനത്തിന് വേണ്ടി അയക്കുമ്പോൾ ഇതവന്റെ നിയോഗമാണോ എന്ന് നീ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോൾ മുട്ടുമടക്കി ഇതെന്റെ കുഞ്ഞിനുള്ളതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഉദരബലത്തിന് വേണ്ടി അതിന്റെ കാര്യമൊക്കെ പറയാതിരിക്കുക നല്ലത്. സ്തോത്രം. ഒരു ഭവനം പണിയാൻ അതിന്റെ കണക്ക് തയ്യാറാക്കുമ്പോൾ ഇതെനിക്ക് യോഗ്യമാണോ എന്ന് പാപിരിച്ച് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ദൈവം നമ്മുടെ ഇരുട്ട് മാറ്റും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ രാത്രി ഒരു തീരുമാനമെടുക്കണം. ഞാൻ അപ്പനോടെ ചോദിക്കത്തുള്ളൂ. അപ്പച്ചന്റെ അനിയൻ ക്യാൻസറിനടിമപ്പെട്ടു. വർഗീസ് 9 വർഷം മുമ്പ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ തൂണും ചാരി രാത്രി 7:30 നിൽക്കുമ്പോൾ കണ്ണിൽ നിന്നും നിയന്ത്രണം വിട്ടുപോയി. ₹1 ബാങ്ക് ബാലൻസ് ഇല്ല. ട്യൂമർ, സ്റ്റൊമക്കിന്റെ ക്യാൻസർ. ആ തൂണ് വട്ടം കറങ്ങി. ഞങ്ങളുടെ അടുത്തൊരു ഫെല്ലോഷിപ്പ് ഉണ്ട്. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനകളാക്കി ചേർത്ത് വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. അന്നന്ന് ജീവിച്ചു പോകുന്ന സാധാ മനുഷ്യൻ. ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അത്ര വലിയ രക്ഷയില്ല. ഇടവക രജിസ്റ്ററിൽ പേരുള്ളത് കൊണ്ട് പള്ളിയിൽ പോകും. എന്നാൽ ആ വീടിന്റെ അകത്ത് ഉച്ചവരെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പാവപ്പെട്ട ദൈവമക്കൾ പാവിരിച്ച് ഉച്ചവരെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇന്നർ ഓർഗൻസിനെ പൊതിഞ്ഞു. സർവ്വതും ഉളവാകട്ടെ ഉളവാകട്ടെ എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ശൂന്യമായ ഇരുട്ടിന്റെ മുകളിൽ, ജലത്തിന്റെ മുകളിൽ ഹോവർ ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമീൻ അവിടെ ഇറങ്ങി വന്നു. ഈസ് എ കൺസ്യൂമിംഗ് ഫയർ. ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്ന സ്വർഗത്തിലെ തമ്പുരാന്റെ ദൈവത്തിന്റെ കൃപ ആ ഉച്ചയ്ക്ക് ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് വർഗീസിന്റെ ട്യൂമറിനെ തൊട്ടു. നിങ്ങൾ എന്റെ കൂടെ വാ, കാണിച്ചു തരാം. അമൃത റീസെർച്ച് ക്യാൻസർ സെന്ററിലെ പ്രഗത്ഭരായ ഡോക്ടേഴ്സ് 25% സാധ്യതയില്ലെന്ന് പറഞ്ഞ വർഗീസിന്റെ മാറി മാറിയെടുത്ത എക്സ്റേയും സ്കാനും ടെസ്റ്റെല്ലാം മറച്ചും തിരിച്ചു നോക്കിയിട്ട് തലയിൽ കൈവച്ച് ആമീൻ ആ സീറ്റിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു, ബിയോണ്ട് അവർ മെഡിക്കൽ സയൻസ്, ഞങ്ങളുടെ മെഡിക്കൽ സയൻസിന് വായിച്ചെടുക്കാൻ പറ്റാത്ത മിറക്കൾ വർഗീസെ. ട്യൂമറിന്റെ ഒരു പീസ് പോലും നിന്റെ അകത്ത് ഇപ്പോൾ പ്രിയ ദൈവജനമേ ഞങ്ങളുടെ സ്കാനിങ്ങിൽ വെളിപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ലാബാന്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വരുന്ന യാക്കോബിന്റെ തുടയുടെ ഏത് ഭാഗത്ത് തൊട്ടാൽ, ഇരുട്ടാണ് സമയം, ഇരുട്ടാണ്, രാത്രിയാണ് അവൻ മടങ്ങി വരുന്നത്. ലാബാന്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വരുന്ന യാക്കോബിന്റെ തുടയുടെ ആ കറക്റ്റ് സ്പോട്ട് എവിടെ തൊട്ടാൽ അവൻ ഉളുക്കുണ്ടാകുമെന്നും അഡ്രസ് മാറുമെന്നും പേര് മാറ്റാൻ കഴിയുമെന്നും സ്വർഗത്തിലെ ദൈവത്തിന് ആ രാത്രി ഒരു MRI സ്കാൻ എടുക്കണ്ടായിരുന്നു, CT സ്കാൻ എടുക്കണ്ടായിരുന്നു. രാത്രി ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലും ഇല്ലാതെ സ്വർഗത്തിലെ തമ്പുരാന് യാക്കോബിന്റെ തുടയുടെ എവിടെ തൊട്ടാൽ ഉളുക്കുണ്ടാകുമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ ഈ രാത്രി നിന്റെ ശരീരത്തിന്റെ എവിടെ തൊട്ടാൽ, നിന്റെ കുടുംബത്തിന്റെ എവിടെ തൊട്ടാൽ, നിന്റെ തലമുറയുടെ എവിടെ തൊട്ടാൽ അത് ശരിയാകുമെന്ന് സ്വർഗത്തിലെ തമ്പുരാൻ അറിയാമെങ്കിൽ ഹല്ലേലൂയ. ആമീൻ വർഗീസിന്റെ ക്യാൻസറിന്റെ ഏത് ഭാഗത്ത് തൊട്ടാൽ ട്യൂമർ മാറിപ്പോകുമെന്ന് ആമീൻ അമൃത റീസെർച്ച് ക്യാൻസർ സെന്ററിലെ പ്രഗത്ഭരായ ഡോക്ടേഴ്സിന്റെ ആവശ്യം നിന്നെ അമ്മയുടെ ഉള്ളത്തിൽ ഉരുവാക്കിയ സ്വർഗത്തിന് അപ്പൻ ആവശ്യമില്ലെങ്കിൽ ഇന്ന് 9 വർഷം കഴിയുമ്പോൾ ഒരു പനി വന്ന കുട്ടിയുടെ ക്ഷീണം പോലുമില്ലാതെ വർഗീസ് ആരോഗ്യത്തോടെ ജീവിക്കുന്നത് ക്യാൻസറിന്റെ ഇരുട്ടിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തൊട്ടു. അതൊരു വർഗീസിന്റെ അനുഭവം. വർഗീസിനെ തൊട്ട വർഗീസിന് കൊള്ളാം. 18 വർഷമായിട്ട് കൂനിയായ സ്ത്രീയെ തൊട്ട അവൾക്ക് കൊള്ളാം. ഇന്ന് നിന്നെ തൊടണ്ടേ? പാവപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്കൊരനുഗ്രഹം വേണ്ടേ? ഈ കുഞ്ഞുങ്ങളൊക്കെ മദ്യപിക്കാതെയും പുകവലിക്കാതെയും ഇവരുടെ കൈകൊണ്ട് വെള്ളമിറങ്ങി നിങ്ങൾക്ക് മരിക്കണ്ടേ? അതുകൊണ്ട് ഈ രാത്രി ഒരു തീരുമാനമെടുക്കണം. ഞാൻ അപ്പനോടെ ചോദിക്കത്തുള്ളൂ. നമ്മുടെ അപ്പനാരാ? സ്വർഗത്തിലെ ദൈവം. കാൽവറിയുടെ നെറുകയിൽ പിടഞ്ഞു മരിച്ചത് അവൻ നമ്മുടെ വിഷയത്തിന് പരിഹാരം തരും. എന്തു വിഷയത്തിനും? എല്ലാ വിഷയത്തിനും അവിടെ വ്യക്തമായ ഉത്തരമുണ്ട്. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. 2, മൂത്ത മകൻ എങ്ങനെയാണ് അപ്പനെ വേദനിപ്പിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യം. ബാലിക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്തെന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടക്കാൻ മനസ്സില്ലാതെ പുറത്തു നിന്നു. അകത്ത് നടക്കുന്ന സന്തോഷത്തിൽ നിന്ന്, അകത്ത് നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ നിന്ന്, അകത്ത് നടത്തുന്ന കൺവെൻഷനിൽ നിന്നും സംബന്ധിക്കാതെ, അർത്ഥാൽ ആരാധനയിൽ സംബന്ധിക്കാതെ പുറത്ത് വഴിമാറി നിന്ന മൂത്തമകൻ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിന്റെ അകത്ത് കടന്നു ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വർഷങ്ങളായി തലമുറകൾ ലഭിക്കാതെ ഭാരപ്പെടുകയാണ്. പാരമ്പര്യ കുടുംബമാണ്, അറിവുള്ള കുടുംബമാണ്, ദൈവാലയത്തിന് വേണ്ടി എല്ലാ അനുഗ്രഹവും ചെയ്യുന്നവനാണ്. പക്ഷെ ആ കുടുംബത്തിന്റെ സഹനം, നല്ല പ്രായത്തിൽ ആ അമ്മ വിധവയായി. എന്തൊരു സഹനം! തീർന്നില്ല, 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ശാരീരികമായി, മാനസികമായി, വൈകാരികമായി തകർന്നിരിക്കുന്നു. ഒരു തലമുറയ്ക്ക് യോഗ്യരല്ല. കുടുംബത്തിൽ തലമുറയില്ലാത്ത ചങ്കുപൊട്ടി നീറുന്ന അനുഭവം. കേരളക്കരയിലെ പ്രഗത്ഭരായ മെഡിക്കൽ PhD ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ഞങ്ങളുടെ അരികിലേക്ക് ഒരു ഉദരബലത്തിന് വേണ്ടി നിങ്ങൾ കടന്നു വരേണ്ട, നെവർ, കിട്ടില്ല. എന്നാൽ ദൈവവചനം ഇങ്ങനെയാണ്, മരുന്നോ ലേപനവും അല്ല നിന്നെ സൗഖ്യപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ വചനമാണ്. വാട്ട് ഈസ് ഇംപോസിബിൾ വിത്ത് മെൻ ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കുവാനായി കാലുകുത്തുമ്പോൾ അവിടെ വ്യാപരിച്ച ചില പാപത്തിന്റെ മേഖലകൾ ഭയപ്പെടുത്തി. ഇളയ മകൻ ഡൈവോഴ്സായി വീട്ടിൽ വന്നു നിൽക്കുന്നു. ഇത്രയും തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന കുടുംബത്തോട് വീണ്ടും പാപത്തിന്റെ മേഖല പറഞ്ഞ് വേദനിപ്പിക്കാൻ ദൈവാത്മാവ് അനുവദിച്ചില്ല. അവരോട് താമസിച്ച് ഒരു ധ്യാനത്തിന് പോകാൻ പറഞ്ഞു. ദൈവാത്മാവ് പറഞ്ഞു, താമസിച്ച് ധ്യാന കേന്ദ്രത്തിൽ പാപം കേട്ട് വചനം കേട്ട് മാനസാന്തരപ്പെടട്ടെ, അവരുടെ വിഷയത്തിന്റെ മേൽ ഞാൻ ഇടപെടും. ഹല്ലേലൂയ. അവരത് അനുസരിച്ചു. അതാണ് ഏറ്റവും വലിയ ദൈവകൃപ. ആ ധ്യാന കേന്ദ്രത്തിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോൾ 5 ദിവസത്തെ ധ്യാനമാണ്. ആദ്യത്തെ ദിവസം അച്ഛന്റെ അധരത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ശക്തമായി കീറി മുറിച്ച് പ്രസംഗിച്ചു. അതവരുടെ നെഞ്ചിന്റെ അകത്ത് ചാട്ടുളി പോലെ പ്രവേശിച്ചു. പാപങ്ങളേറ്റു പറഞ്ഞു. ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അവർ മടങ്ങി വന്നു. ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്നൊരു കാര്യം ഞാൻ പറയാം. താമസിച്ച് ധ്യാന കേന്ദ്രത്തിൽ പോയി ആരാധനയ്ക്കകത്ത് പ്രവേശിച്ച് നല്ലൊരു കുംഭസാരം നടത്തി കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് കടന്നു വന്ന കുടുംബത്തിന്റെ അകത്ത് 15 വർഷമായി തലമുറകളില്ലാതെ ചങ്ക് പൊട്ടുമ്പോൾ എനിക്കറിയാം കുടുംബത്തെ. മാനസികമായി, ശാരീരികമായി, വൈകാരികമായി ഒരു ഉദരബലം ഇനി ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ വെളിച്ചത്തിൽ ലഭിക്കില്ലെങ്കിൽ 1 വർഷം തികയുന്നതിന് മുമ്പ് സൂര്യനെ പോലെ ശോഭയുള്ള ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കാൻ ആ ദൈവാലയത്തിൽ കൊണ്ടെന്നെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ചേർത്ത് കരം തട്ടി ആ പ്രിയദൈവജന അനുഭവത്തിന് വേണ്ടി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. പക്ഷെ ആരാധനയ്ക്കകത്ത് കിടക്കണം. ഈ ആരാധനയിൽ നിന്ന് വഴിമാറിപ്പോവുകയാണ്. എന്തുകൊണ്ട് ആരാധിക്കാൻ പറ്റാതെ വന്നേ? അച്ഛൻ അതിന് ഉദാഹരണം പറയാറുണ്ട്. യേശുവും ശിഷ്യന്മാരും ഗത്സമനയിൽ പ്രാർത്ഥിക്കുകയാണ്. എവിടെ? ഗത്സമനയിൽ. അവിടെ ദൈവവചനം എങ്ങനെയാണ്? യേശു രക്തം വാർത്ത് പ്രാർത്ഥിക്കുന്നു, അപ്പോസ്തോലന്മാർ ഉറങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്തുകൊണ്ട് അപ്പോസ്തോലന്മാർ ഉറങ്ങിപ്പോയത്? ദൈവവചനം പറയുന്നു, ഒരു കല്ലേറ് ദൂരം മാറി ക്രിസ്തു മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു, ശിഷ്യന്മാർ ഇവിടെ കിടന്നുറങ്ങുന്നു. അപ്പൊ ഉറങ്ങാനുള്ള ഒരു കാരണം ഒരു കല്ലേറ് ദൂരം. എന്താണ്? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കല്ലേറ് ദൂരം. ഹൃദയത്തിന്റെ അകത്ത് ശക്തമായിരിക്കുന്ന വെറുപ്പ് സൂക്ഷിക്കുമ്പോൾ നീ കല്ലേറ് ദൂരത്തിലാണ്. ധ്യാനകേന്ദ്രത്തിൽ കടന്നു വന്ന ഒരമ്മച്ചി വർഷങ്ങളായിട്ട് നടുവേദന മാറുന്നില്ല. റിയലി പ്രഗത്ഭരായിരിക്കുന്ന സൈക്യാട്രിസ്റ്റ് ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്, 98% രോഗങ്ങൾക്ക് കാരണം ഡിപ്രഷനാണ്, സ്ട്രെസ്. ഹല്ലേലൂയ. എന്നാൽ ധ്യാന കേന്ദ്രത്തിന്റെ അകത്ത് കടന്നു വന്ന് പാപത്തിന്റെ ക്ലാസ് കേട്ട്, ക്ഷമയുടെ ക്ലാസ് കേട്ടപ്പോൾ മരുമകളോട് ക്ഷമിച്ചു പ്രാർത്ഥിച്ചു. നടുവേദനയെ സ്വർഗം സൗഖ്യമാക്കി. ക്ഷമിക്കാൻ കഴിയാത്ത കല്ലേറ് ദൂരം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനകളാക്കി ചേർത്ത് വെക്കണമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, മറ്റുള്ളവരുടെ വേദനകൾ എൻ്റെ ജീവിതത്തിന്റെ ആനന്ദമാകുന്നത് കല്ലേറ് ദൂരം. ഹല്ലേലൂയ. കഷ്ടപ്പെട്ട് വിദേശത്ത് പോയി പഠിച്ച് നല്ലൊരു ഭവനം പണിത് എൻ്റെ രക്തബന്ധം നന്നായി കിടന്നുറങ്ങുമ്പോഴുള്ള അസൂയ കല്ലേറ് ദൂരം. ഹല്ലേലൂയ. പാവപ്പെട്ടവരുടെ വേദനകൾ സ്വന്തം വേദനകളാക്കി ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥം നിൽക്കാൻ ദൈവം എന്നെ വിളിച്ചിട്ട് ബി ഹോളി ബിക്കോസ് ഐ ആം ദ ഹോളി. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും പരിശുദ്ധനായിരിപ്പിനെന്ന് പറയുമ്പോൾ ഒരു വിശുദ്ധ ജീവിതം ഞാൻ നയിച്ചില്ലെങ്കിൽ കല്ലേറു ദൂരം. ഹല്ലേലൂയ. മാതാപിതാക്കളെ മക്കൾ അനുസരിക്കാതെ ജീവിക്കുന്നത് കല്ലേറു ദൂരം. രണ്ടു നേരം കുടുംബത്തിൽ പ്രാർത്ഥിക്കാതിരിക്കുന്നത് കല്ലേറു ദൂരം. കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കാത്തത് കല്ലേറു ദൂരം. കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കെ ചത്തവളെന്ന് പറയുമ്പോൾ മൊബൈലിന്റെ ബന്ധനത്തിലൊക്കെ അടിമപ്പെട്ട് പഠിക്കുവാൻ കഷ്ടപ്പെട്ട് വെയിൽ കൊള്ളുന്ന തണൽ മരങ്ങൾ ചങ്കുപൊട്ടി അയക്കുമ്പോൾ അതെല്ലാം മറന്നിട്ട്, ദൈവകൃപ മറന്നിട്ട്, ദൈവവചനം മറന്നിട്ട് പ്രേമബന്ധത്തിന്റെ അകത്ത് കുഞ്ഞുങ്ങൾ കുടുങ്ങുമ്പോൾ സിൻ അഗൈൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്. പ്രിയ ദൈവജനമേ, കല്ലേറു ദൂരം. ഹല്ലേലൂയ. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് പറയുമ്പോൾ ഈ രാത്രി ആത്മാവിൽ അച്ഛൻ പറയട്ടെ, നീ കുരിശും തൊട്ടി കൊടുത്താലും നീ കൊടിമരം കൊടുത്താലും നീ പള്ളിക്ക് എന്ത് വഴിപാട് കൊടുത്താലും അത് തെറ്റല്ല, നീ കൊടുക്കണം. മദ്യപാനിയാണോ നീ കല്ലേറു ദൂരത്തിലാണ്. നിന്റെ ചങ്കിന്റെ അകത്ത് ദൈവകൃപ വരില്ല, നിനക്ക് ആരാധിക്കാൻ പറ്റില്ല. വിവാഹം എന്ന കൂദാശ നടക്കുമ്പോൾ, മാമോദീസ എന്ന കൂദാശ നടക്കുമ്പോൾ ഭവനത്തിന്റെ അകത്ത് ദൈവകൃപയ്ക്കെതിര്, ദൈവ സാന്നിധ്യത്തിനെതിര്, ദൈവത്തിന്റെ അഭിഷേകത്തിനെതിരായി നീ പ്രവർത്തിച്ചാൽ കല്ലേർ ദൂരമാണ്. മൂത്ത മകൻ ചങ്ക് തുറന്ന് സ്വർഗത്തിലെ അപ്പനെ ആരാധിക്കാൻ തടസ്സമായി വ്യാപരിച്ചത് കല്ലേർ ദൂരമാണെങ്കിൽ, മൂത്ത മകന്റെ സ്ഥാനത്തായിരിക്കുന്ന ദൈവജനത്തോട് ഈ കൺവെൻഷന്റെ രാത്രി ശക്തമായി വ്യക്തമായി ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ കല്ലേർ ദൂരമുണ്ടോ? ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മടങ്ങി വരണം സ്നേഹത്തിലേക്ക്, ആരാധനയിൽ. മൂത്ത മകൻ ആരാധിച്ചില്ല, കാരണം കല്ലേറു ദൂരം. അപ്പന്റെ വീട്ടിലാണ്. എൻ്റെ അടുത്ത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു യുവാവ് കടന്നു വന്നു. ശക്തമായ പാപത്തിന് അടിമപ്പെട്ട്, ബന്ധനത്തിന് അടിമപ്പെട്ട് ഒരു ആക്സിഡന്റ് അകത്ത് അവനിങ്ങനെ പെട്ടുകിടക്കുകയാണ്. അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് പറഞ്ഞു, പാപത്തിന് അടിമയാണ്, അവൻ വിവാഹിതനല്ല, ചെറുപ്പക്കാരനാണ്, അവനെ താമസിച്ച ധ്യാന കേന്ദ്രത്തിന്റെ അകത്ത് വിട്ടു, അവൻ മാനസാന്തരപ്പെട്ടു, സ്വർഗത്തിലെ ദൈവം അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഭവനത്തിന്റെ അകത്ത് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബം ബന്ധനത്തിലാണ്. കുഞ്ഞിനാണീ ഫിക്സാണ്, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം നടക്കാതെ ആ പെൺകുഞ്ഞ് വീടിന്റെ അകത്തിരിക്കുകയാണ്. ചങ്ക് പൊട്ടിപ്പോകില്ലേ? 27 വയസ്സിന്റെ അടുത്തായി, ഫിക്സാണ്, വിവാഹം നടക്കുന്നില്ല. അവളെ താമസിച്ചൊരു ധ്യാനത്തിന് വിട്ടു. അവൾ യേശു ക്രിസ്തുവിന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിങ്ങൾക്കറിയാമോ, ധ്യാനം കൂടി വീട്ടിൽ കടന്നു വരുമ്പോൾ ദൈവാത്മാവ് അവരോട് പറഞ്ഞു, 6 മാസത്തിനകം സ്വർഗം നിങ്ങളുടെ വിവാഹം ക്രമീകരിക്കുമെന്ന്. ദൈവജനമേ, പ്രിയ ദൈവജനമേ, ആ മകൾ ധ്യാനം കൂടി ഭവനത്തിന്റെ അകത്ത് കടന്നു വന്നു. 6 മാസത്തിന് ശേഷം മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, വിദേശത്ത് ജോലി ചെയ്യുന്ന നല്ലൊരു ദൈവ പൈതൽ. അവൾക്ക് ഫിക്സാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കി അവളെ വിവാഹം ചെയ്തു. ഇന്ന് സന്തോഷത്തോടെ സ്തോത്രത്തോടെ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ എത്ര കേസ്, എന്തോരു അനുഭവങ്ങൾ. വിവാഹം നടക്കാത്തത്, ഭാരം മാറിയത്, പ്രയാസം മാറിയത്. പക്ഷെ ആരാധിക്കണം. ഈ ആരാധനയിൽ നിന്നാണ് പുറത്തു പോയത്, ഈ രക്ഷയിൽ നിന്നാണ് പുറത്തു പോയത്. ആരാധനയ്ക്കകത്ത് കയറണം. എൻ്റെ അപ്പനോട് ചോദിക്കും, ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. നീ എത്ര വലിയ പാവിയാകട്ടെ, നീ എത്ര വലിയ രോഗിയാകട്ടെ, നീ എത്ര വലിയ തകർച്ചയ്ക്ക് അടിമയാകട്ടെ, എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ദൈവം നിന്നെ ഒരു കാലത്തും തള്ളിക്കളയില്ല. അങ്ങനെ തള്ളിക്കളഞ്ഞെങ്കിൽ ഇന്ന് ഞാനിവിടെ നിന്ന് നിങ്ങളോട് വചനം പ്രസംഗിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഈ സൗഖ്യത്തിന് 1 രൂപ ചെലവിടണ്ട. അങ്ങനെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് ഹിപ്പോക്രൈറ്റിസ് ആണ്, ഫോഷ്. ഇത് സൗജന്യമാണ്. പള്ളിക്ക് കൊടുക്കണം, ആരാധനയ്ക്ക് കൊടുക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്വം. ഈ പള്ളി മനോഹരമാക്കി ഇടേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കുണ്ട്. ദൈവാലയം നിങ്ങൾക്കെടുക്കുന്ന ഭവനത്തെക്കാൾ മനോഹരമായിട്ട് കൊണ്ടു നടക്കണം. അച്ഛൻ അതിനൊന്നും എതിരല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഈ രക്ഷ, കാൽവറി ക്രൂശിലെ രക്ഷ, അത് ഫ്രീയാണ്, സൗജന്യമാണ്. ഹല്ലേലൂയ. അതിന് കല്ലേറു ദൂരം കുറയ്ക്കണം. ഈ കോവിഡിന്റെ പ്രതിസന്ധിയിൽ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. വൈറസിനെ നിങ്ങളാരും കണ്ടിട്ടില്ല, പക്ഷേ കൈ കഴുകുന്നു, തുടയ്ക്കുന്നു, കുളിക്കുന്നു, എന്തോരം സേഫ്റ്റി പ്രിക്കോഷൻസ്. കാരണം കാണാത്ത കോവിഡിന്റെ വൈറസിനെ, കൊറോണയെ തടസ്സം ചെയ്യാൻ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ കൈ കഴുകുന്നതിന്റെ 1000ൽ 1 കഴുകൽ ക്രിസ്ത്യാനി ഓരോ രാത്രിയും പാപങ്ങളെ ഒന്ന് കഴുകിയിരുന്നുവെങ്കിൽ കേരളക്കരയിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും പൂട്ടിപ്പോയേനെ. കാരണം രോഗം ഉണ്ടാവില്ല. സുപ്രീം കോടതി പൂട്ടിപ്പോയേനല്ലോ. അഡ്വക്കേറ്റുമാരൊക്കെ ഉണ്ടെന്ന് വീട്ടിലിരിക്കേണ്ട വന്നേ. 90% കേരളക്കരയിലെ അഡ്വക്കേറ്റുമാർ ജീവിക്കുന്നത് നമ്മളുള്ളതുകൊണ്ടാണ്. ദൈവം പൊറുക്കട്ടെ. വിധവയുടെ ചില്ലിക്കാശ, ക്യാൻസർ രോഗി ഉണ്ടെന്നിടുന്ന പണമാ. ദൈവം എന്നോട് പൊറുക്കട്ടെ, നിങ്ങളോടും പൊറുക്കട്ടെ. ഹല്ലേലൂയ. ഈ രക്ഷ സൗജന്യമാണ്. നെഞ്ചത്ത് കൈവച്ചു പറയാനുള്ള ആത്മബലമുണ്ടോ? ജീസസ് എനിക്ക് ലഹരിയാണെന്ന്. മക്കളെ, ജീസസ് ലഹരിയാകണം, ക്രിസ്തു ലഹരിയാകണം. ക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ തീവാറണം, നാടിഞ്ഞരമ്പുകൾ വലിഞ്ഞു മുറങ്ങണം, രോമക്കുത്തുകൾ എഴുന്നേൽക്കണം, ക്രിസ്തു ലഹരിയാകണം. നമുക്ക് എഴുന്നേക്കാം. ഹല്ലേലൂയ.